തൊപ്പി വേണോ? തൊപ്പി. തൊപ്പി കച്ചവടത്തിനായി അയാൾ ഒരു ഗ്രാമത്തിലെത്തി. നല്ല തൊപ്പി വേണോ? തൊപ്പി. പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, തൊപ്പി വേണോ? തൊപ്പി. തൊപ്പി വേണോ? തൊപ്പി. നല്ല തൊപ്പി വേണോ? തൊപ്പി. പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, തൊപ്പി വേണോ? തൊപ്പി. തൊപ്പിക്കാരാ, തൊപ്പിക്കാരാ, ഒരു തൊപ്പി. ആ, ഏത് നിറം വേണം? പച്ച, മഞ്ഞ, നീല, ചുവപ്പ്? നീല. ഇതിനെന്താ വില? 10 രൂപ. തൊപ്പി വേണോ? തൊപ്പി. പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, വർണ തൊപ്പി, തൊപ്പി വേണോ? തൊപ്പി. തൊപ്പി വേണോ? തൊപ്പി. പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, തൊപ്പി വേണോ? തൊപ്പി. നടന്നു നടന്ന് ക്ഷീണിതനായ തൊപ്പിക്കാരൻ അല്പസമയം വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്തൊരു ക്ഷീണം! ഇനി അല്പം വിശ്രമിച്ചിട്ടാവാം ബാക്കി. ആ മരത്തണലിരിക്കാം. തന്റെ തൊപ്പിക്കൂട്ട മരച്ചുവട്ടിൽ ഇറക്കി വെച്ച് അയാൾ വിശ്രമിക്കാനിരുന്നു. ക്ഷീണം കൊണ്ട് അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്ന് നോക്കുമ്പോൾ പാവം തൊപ്പിക്കാരന്റെ തൊപ്പികൾ ഒന്നും കാണുന്നില്ല. അയ്യോ, എന്റെ തൊപ്പികൾ! അയാൾ ആകെ വിഷമത്തിലായി. പാവം തൊപ്പിക്കാരൻ തന്റെ തൊപ്പികൾ അവിടെ എല്ലാം അന്വേഷിച്ചു. അയ്യോ, എന്റെ തൊപ്പികൾ മുഴുവൻ ഈ കുരങ്ങന്മാർ കൈക്കലാക്കിയോ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ വികൃതി കുരങ്ങന്മാർ എന്റെ തൊപ്പികൾ തരുമെന്ന് തോന്നുന്നില്ല. കഷ്ടം. തൊപ്പികൾ തിരിച്ചു കിട്ടാൻ അയാൾ ഓരോരോ ഉപായങ്ങൾ പ്രയോഗിച്ചു. ഈ വികൃതി കുരങ്ങന്മാർ എന്റെ തൊപ്പികൾ തരുമെന്ന് തോന്നുന്നില്ല. അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ വികൃതി കുരങ്ങന്മാരും അനുകരിക്കാൻ തുടങ്ങി. അപ്പോൾ തൊപ്പിക്കാരനൊരുപായം തോന്നി. തന്റെ തലയിൽ വെച്ചിരുന്ന തൊപ്പിയുരി അയാൾ കുരങ്ങന്മാരുടെ നേരെ വലിച്ചെറിഞ്ഞു. അപ്പോൾ കുരങ്ങന്മാരും അവരുടെ കയ്യിലിരുന്ന തൊപ്പികൾ തൊപ്പിക്കാരന് നേരെ എറിയാൻ തുടങ്ങി. ഭാഗ്യം, എന്റെ തൊപ്പികളെല്ലാം തിരിച്ചു കിട്ടി. നല്ല തൊപ്പി വേണോ? തൊപ്പി. പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, തൊപ്പി വേണോ? തൊപ്പി.